പഞ്ചാബിലെ വയലുകളിൽ നിലമൊരുക്കാനായി കർഷകർ തീയിട്ടതോടെ ഡൽഹിയിൽ തുടങ്ങി വായു മലിനീകരണം ഇന്ന് ഡൽഹിയിലെ തോത് തീയിടുന്നത് തടയാൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും കാര്യക്ഷമമല്ല ഉത്തരേന്ത്യയിൽ ശൈത്യകാലം ആരംഭിക്കുകയാണ് ദീപാവലി ആഘോഷങ്ങൾക്കും തുടക്കമായി ഇതേ സമയത്ത് പഞ്ചാബിലെ വയലുകളിൽ തീയിടുന്നതാണ് വായു മലിനീകരണം രൂക്ഷമാക്കിയത് വായുമലിനീകരണത്തിന്റെ തോത് നാല് ശതമാനം ഉയർത്താൻ വയലുകളിലെ ഈ തീയിടൽ കാരണമാകുന്നുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ ഡൽഹിയിൽ രാവിലെ മലിനമായ പുകമഞ്ഞ് നിറഞ്ഞു തുടങ്ങി നിലമൊരുക്കാൻ തീയിടുന്നതിന് പകരം ബയോ ഡിക്കമ്പോസ്റ്റർ ഉപയോഗിക്കാൻ കർഷകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ വർഷം പഞ്ചാബ് ഹരിയാന യു പി എന്നിവിടങ്ങളിലെ അഞ്ച് ദശാംശം ഏഴ് ലക്ഷം ഏക്കർ നെൽവയലുകളിൽ ഇത് നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ ഡിക്കമ്പോസർ ഉപയോഗം തുടങ്ങിയിട്ടില്ല തീയിടൽ സജീവമായതോടെ പഞ്ചാബിലെ ജില്ലാ കലക്ടർമാരോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത് മലിനീകരണത്തോത് വീണ്ടും ഉയർത്തും ഇത്തവണയും പടക്കം നിർമ്മിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമെല്ലാം ഡൽഹിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിക്ക് സമീപത്തെ സംസ്ഥാനങ്ങളിലെ കർഷകർ വയലുകളിൽ തീയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ സർക്കാർ കർശനമായ നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ അത് വർദ്ധിക്കും ഒപ്പം ദീപാവലിയുടെ പടക്കം പൊട്ടിക്കൽ കൂടിയാകുമ്പോൾ വരും ദിവസങ്ങളിൽ ഡൽഹി നഗരത്തിൽ വായുമലിനീകരണം കൂടാനാണ് സാധ്യത ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്